We already sang, so we are not going to take the time to do that. So time is running out. Eulogy, I will go very quickly. Many of the points already said it here, so there is no reason for me to repeat it. But let me say a few things. Many of you may not know what I'm going to say now in the beginning. I'm going to say a couple of words, things about his family, Appa's family and background. Thiruvithangur Rajakanmara, Thiruvithangur Bharikkunna Kalathu, Orikkal Thiruvithangurile Khajanav Kaliyaya Oru Kalam Undayirunnu. Aa Kalathu Rajavendiyanu Ennariyathe Bharappetta Samayathu Rajavinte Mantri ഇവിടെ ചോദിച്ചു എന്ത് ചെയ്യണം, വാട്ട് ഷുഡ് വി ഡു. ആ സമയത്ത് മന്ത്രി ആ തിരുവനന്തപുരം മഹാരാജാവിനോട് പറഞ്ഞ ഒരു ആലോചനയുണ്ട്. ദേശത്തുള്ള സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആ ഫാമിലികൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഓരോ സ്ഥാനത്തിന് ചില എമൗണ്ട് കളക്ട് ചെയ്താൽ ട്രഷറി നിറയും എന്നൊരു അഡ്വൈസ് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്ത അഡ്വൈസിൻ പ്രകാരം രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ദേശത്ത് പല കുടുംബങ്ങൾക്ക് മുതലാളിമാരെന്നുള്ള സ്ഥാനം കൊടുത്തു. അതുപോലെ മറ്റ് പല സ്ഥാനങ്ങളും കൊടുത്തിരുന്നു. അങ്ങനെ മുതലാളിമാരെന്നുള്ള സ്ഥാനം ലഭിച്ച രണ്ട് കുടുംബത്തിൽ നിന്നാണ് എൻ്റെ പിതാവിൻ്റെ ഫാദറും മദറും വന്നിരുന്നത്. അങ്ങനെ അതാണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. മറ്റൊന്ന് എൻ്റെ പിതാവിൻ്റെ ഫാമിലിയോടുള്ള ബന്ധത്തിലുള്ള കണക്ഷൻ ഫാമിലീസ്. അമ്മയുടെ സൈഡിൽ കൈതക്കുഴി മുതലാളി ഫാമിലി, വലിയ വീട് ഫാമിലി, ഉമ്മന്നൂർ വലിയ വീട് ഫാമിലി, ദേ ആർ ഫ്രം ഹിസ് മദേഴ്സ് സൈഡ്. ഹിസ് ഫാദേഴ്സ് സൈഡ് ദർ ഫാമിലീസ് ആർ അരുവിക്കോട് ഫാമിലി, മേലൂട്ട് ഫാമിലി തലവൂർ, ആവിയോട്ട് കൊട്ടാരക്കര ഫാമിലി, അടൂർ നെല്ലിമൂട്ടിൽ ഫാമിലി, തിരുവല്ല ചാലക്കുഴി ഫാമിലി, റാന്നി അല്ലെങ്കിൽ വടശ്ശേരിക്കരയിൽ താഴത്തില്ലം ഫാമിലി, കല്ലട കോയിക്കൽ അഴിയത്ത് ഫാമിലി. ഈ ഫാമിലികളാണ് അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ട പിതൃകുടുംബങ്ങളോടുള്ള ബന്ധത്തിലുള്ള ഫാമിലികൾ. അപ്പച്ചൻ്റെ റിലേറ്റീവ്സ്, അപ്പച്ചൻ്റെ ഹി വാസ് എ ഗ്രാൻഡ് നെഫ്യൂ ഓഫ് മേലൂട്ട് മത്തായി കത്തനാർ, അല്ലെങ്കിൽ മേലൂട്ട് അച്ഛൻ്റെ സഹോദരിയുടെ കൊച്ചുമകനാണ് എൻ്റെ പിതാവ്. ഹി വാസ് ദ നെഫ്യൂ ഓഫ് പാസ്റ്റർ എ ജി ഡാനിയൽ, വൺ ഓഫ് ദ ഫൗണ്ടറിംഗ് മിനിസ്റ്റേഴ്സ് ഓഫ് ടി പി എം ഇസ് പാസ്റ്റർ എ ജി ഡാനിയൽ. ഹി വാസ് ദ ജനറൽ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് ടി പി എം ആൻഡ് ഹി ഡൈഡ് ഇൻ 1970 ഇൻ കൊട്ടാരക്കര. ആൻഡ് മൈ ഫാദർ ദാറ്റ് വാസ് മൈ ഡാഡ്സ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ബ്രദർ. ആൻഡ് ഹിസ് ഡാഡ് സിസ്റ്റർ വാസ് മദർ എ ജി ശിവശാമ. ഷി വാസ് ദ സെൻട്രൽ മിനിസ്റ്റർ, സെൻട്രൽ മദർ ഓഫ് ട്രിവാൻഡ്രം ടി പി എം ചർച്ച്. പാസ്റ്റർ എം എം തോമസ് കോട്ടഗിരി വാസ് ഹിസ് അങ്കൽ. He was the founder of Church of God Churches in Tamil Nadu. And my father was the grandson of Mother Rachel Amma or Rahel Amma in TPM. And also my father was the brother-in-law of C.J. Daniel, who was the headmaster of Government High School, Kottarakkara. Then these are the അപ്പച്ചൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയുന്നത് ഒരു കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. അപ്പച്ചൻ ഓൾവേസ് റെക്കഗ്നൈസ് അനോയിന്റഡ് മെൻ ഓഫ് ഗാഡ്. അഭിഷേകമുള്ള ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും അവരെ കരുതുകയും ചെയ്തതിൽ അപ്പച്ചൻ വളരെ വളരെ വാസ് വെരി ഫോണ്ട് ഓഫ് ഇറ്റ്. വെൻ ഹി കെയിം ടു ഡാലസ് ആൻഡ് ഹി ഫൗണ്ട് ഔട്ട് പാസ്റ്റർ ബെഥൽ പി ജേക്കബ് വാസ് എ മാൻ ഓഫ് ഗാഡ് റേസ്ഡ് ഇൻ ദിസ് ടൗൺ ഫോർ ദിസ് ടൗൺ. And he found him that and he always stick with him and they were all together. If anybody say a word against Pastor Bethel P. Jacob, you better watch out. That's the way he was. Hallelujah. Because he knew the anointing upon this man of God. Amen. And his humility, he was so humble when it comes to, like my uncle said, he was not very humble person before he was. He used to say the testimony, but after that he never cared about anything, but he was so humble. Then in his life is unrighteousness, aneethi, tolerate cheyanoru, it's impossible for him. He will not tolerate aneethi. Adukondana appachinte oru padathinu appachinte
ഒന്നുപോൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാം. മർത്യരെ നീചരായി ചണ്ടാളരായി തള്ളിപ്പറഞ്ഞിട്ട് ഐത്തം ആരോപിക്കും. ബുദ്ധിയിൽ രാക്ഷസരുണ്ട് ഇവിടെ. അപ്പച്ചൻ അതിനെതിരെ വളരെ എതിരാണ്. ആളുകളെ നിരുഷ്ടരായി കാണുകയും കുറച്ച് കാണുകയും ചെയ്യുന്ന, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പല സമയത്ത് ഞങ്ങളോട് പറയുമായിരുന്നു, ആളുകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാര്യം. പിന്നെ അപ്പച്ചൻ എഴുതിയ ഇതിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. റൈറ്റിംഗ് സ്കിൽ, ഹി റോട്ട് പബ്ലിഷ്ഡ് 2 books, കവിതാ സമാഹാരം ആൻഡ് സങ്കീർത്തന ഭാഷ്യം. Another thing he did is he translated many books. One of them, in 2008, I published a book called Jesus Christ, a Carpenter of Nazareth, with a huge question mark. And that book was published and in English. Then I asked my dad to translate that for me. And he did a beautiful job in translating that book. It is, the manuscript is with me, and I'm going to publish that soon. That he did a very good job in translating that. Another time I asked Dr. John Paul, one of my good friend, Dr. John Paul's book's life story, Faith Works, എന്നൊരു ബുക്ക്, ആ ബുക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അത് മലയാളികൾ ആ സത്യങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഹി ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് പബ്ലിഷ്ഡ് ഓർ നോട്ട്. ഹി ഡിഡ് എ ഗുഡ് ജോബ് ഇൻ ട്രാൻസ്ലേറ്റിംഗ് ദ ബുക്ക് ടു മലയാളം. സോ one of the thing is his love for Christ. He didn't believe in religion. He did not. He always wanted to show the love of Christ by lifting up families, helping other people. That's one of the reasons why he worked for the churches and helped the churches. And I do know one of the things is he helped a few churches. In the TPM church in Agra, which was established in 1968, we were there at the time. My father and 2 other brothers are the instrumental in establishing that church in Agra, which is one of the good churches in North India. And then after coming to Kerala, he did many churches, many churches. One is Umannur IPC, one is Chappara AG church, Panaveli AG church. And like that, so many churches he helped, and many ministers he helped, all those things. So that is his love for people and for lifting up people. And today I want to promise to my father, standing on behalf of my family here, promise that Appacha, we will continue this legacy. We will do whatever we need to be done. Now you are in the presence of God, but we will continue your legacy, and our children will continue this legacy. Now you are in the presence of God, we will meet you when we will reach in the presence of our Lord. Hallelujah. I believe that we will see you one day in the presence of God. Until we see you in the glorious presence, praise the Lord. Amen. Until we see you in the glorious presence, we will take the baton, we will continue with the baton, we will run the race, we will pass it on to our children. That is the promise I make before you, Appacha, right now, in the presence of all my relatives, all my friends, all our dear ones who are sitting here in the presence of God and the men of God. We make this promise to you, and you go in peace. We will meet again in the glorious shore. Amen. 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 We need to respect the time. Thank you so much for your patience. And so from now, Ashish Joy, Appachan's one of the grandchildren, he's going to share a short message. Then after that, Pastor Bethel B. Jacob, who is the pastor of Appachan. And he served in this city last 44 years, and he's a great man of God. And so then he's going to take the rest of the service. Now I request Ashish Joy to minister the word of God.
I'll keep my words brief just with the time. Colossians 2 in verse 6 and 7 says this, "And now just as you accepted Christ Jesus as Lord, you must continue to follow him." Last night, some of us cousins were sitting around and Joanne asked the question, what do we do now? What's the legacy that we have? What do we do with Upperton's legacy? What do we do? How do we carry this forward? And I want to keep my thoughts brief just with respect to time. I thought of five specific things as it related to Upperton, and five specific things that us cousins, but also for every single person in the room, that we can do. Upperton was a pioneer. I don't think us kids who grew up in America understand how much it takes to be an immigrant. Upperton was somebody who was a master of his own domain in India, in Kerala, all over India. Everything he did, everything I know about the man. And I think about our lives, and I think we have it so easy. And if there's one thing I would understand about Upperton, would he'd want us to be the kinds of people who cross the boundaries of what's comfortable. He would want us to be the kinds of people who say, you know what, I'm not gonna stay in my space and just be okay with being comfortable with what I have or the people I'm with. I'm gonna step outside. You know, the moments I had with Upperton, he would always be the person who decided, you know what, I'm gonna talk to the person in the room. I'm gonna go across the room, I'm gonna get to know them. Even if he didn't know their language, if he didn't understand their culture, it didn't matter. He was the first to go, first to get to know someone. I wonder if us as a community, I wonder if us as even the next generation, we would be the kinds of people who decide not to stay in the boundaries of what's comfortable. The second thing that I, when I think about Upperton and that we can take for our legacy of Upperton is he was authentic. There was no pretense in the man. Everything he said, he did. If he didn't like you, he would tell you. if he loved you, he would tell you. You always knew where you stood with him. I wonder sometimes if we are not honest and straightforward enough in our lives. Too often we're afraid to be who God has created us to be. Too often we're too fearful, we're too nervous. And I wonder sometimes if we can be more like Upperton, where we can say, you know what, in our lives, we're going to be exactly who God created us to be. You know, sometimes in our community, we're afraid of what somebody else will think. Upperton never cared what you thought. He was simply the guy who did exactly what he felt God was asking him to do. Now, for that to happen, you need to have that foundation of God in your life. Too often, we can just go do whatever we want and think, I'm just being honest, right? But no, what Upperton had is he had a foundation of Jesus in his life. And what I'm so thankful for is when he was honest with you, he would look you in the eye and tell you exactly what he thought. You know, in our world, we need more people who are honest. I look at our cousins and I think, man, we need to be the kinds of people just like Upperton. We would be honest, we'd be straightforward, we wouldn't have the sense of pretense, we would be authentic, down to earth. No, forget the titles, forget all these other things, and let's just be who we were created to be. The third thing, he always believed there was something more to life. I think about every decision we make. Too often, we're too worried about money, we're too worried about status, we're too worried about what people think. He always had one thought that he cared about. He thought, what's going to happen on the other side of this life, right? That was his primary thought. When I think about the legacy we're supposed to leave, we need to live with the perspective that there is something more. Do we have that eternal flavor to everything we think about, everything we speak about, and everything we do? Number four, he expected greatness. And he expected you to be great. He couldn't handle your mediocrity. If you were less than the best, he would tell you. I know this because my dad would tell me stories about this all the time growing up, and he raised us that way as well. But it was out of a deep love for you.
He thought, you are created in the image and wonder of God. And if that is true, then you need to be the best you possible. And Apachin was someone who, he just couldn't help but push you forward to be great. You know, the thought I had every time I was with Apachin is I always had to be more. He couldn't handle just me being just some average me. He's like, no, Ashish, you need to do this, and you need to go there, and you need to be this person. And I think about our lives, if we could be the kinds of people who acted not just in that place of mediocrity, where we just exist, or we just live from day to day, but we could be the kinds of people that say, you know what, I'm going to take every day as if it was my last. I'm going to live thinking I'm going to make impact everywhere I go. Finally, his life was about simply Jesus. So many words have been said, and I'm not even saying enough. Every single person could speak for hours and hours and hours about Apachin. In the last few years of his life, I didn't have the chance to spend as much time with him as I would like. And one of the last conversations I had with him was him apologizing to me. And I'm like, Apachin, why are you apologizing to me? I should be the one apologizing to you. He was the kind of man who, any situation, he was asking the question, how can I best be like Jesus? What I love about Jesus is sometimes he overturns tables, and sometimes he calls out religious folks. That's exactly what Apachin would do. And if there's one thing we can take, let's be more like that. Let's cross boundaries. Let's be authentic. Let's not be mediocre, but push for greatness. And let's make our lives about Jesus. What does the future look like? It looks like I would hope it would look like more and more like Apachin. Every single one of us saying, you know what? I want to live my life exactly the way God would want me to live. I want to end with just a very short scripture in 1 Corinthians 1. This is out of the message. It says this, whatever God has promised gets stamped with the yes of Jesus. In him, this is what we preach and pray, the great amen. God's yes and our yes together gloriously evident. God affirms us by making us a sure thing in Christ, putting his yes within us. By his Spirit, he has stamped us with his eternal pledge, a sure beginning of what he is destined to complete. May we live with the yes of Jesus. Everywhere we go, every word we speak, whether they're enemy or friend, everything we do with our lives, may we live in the yes of Jesus. Apachin did that, and I pray that us, even as cousins, the next generation, you know, I'm a dad, I have two little kids, my prayer is that we would live in the yes of Jesus. That is what Apachin would have wanted us to do. ടൈമിന്റെ ഷോർട്ടേജ് കൊണ്ട് ഞാൻ അധികം ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. We are short of time, so we're going to conclude quickly. I'm going to preach, but I have to say certain things to do justice to this gentleman. The last 19 years, this man has been a part of Maranatha Full Gospel Church. അദ്ദേഹം ഒറിജിനലി ഐ പി സിയിലും പണ്ട് സി പി എമ്മിലും പിന്നെ ഒക്കെ ആയിട്ട് വന്ന ആളാണ്. ഇവിടെ വന്ന് സഭകൾ പരിശോധിക്കാൻ, ഏത് സഭയിലാണ് പോകേണ്ടതെന്ന് പരിശോധിക്കാൻ ആദ്യമേ ഇവിടെ വന്നു. അദ്ദേഹത്തിന് ഒരു ഷെയ്ക്ക് കൊണ്ട് തീരുന്നുണ്ട്, പല ഷെയ്ക്കുകളിൽ. ആ ഷെയ്ക്കിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ തീരുമാനം ഉണ്ടായിരുന്നു. His commitment. Adam parne yani ni sabhe ningu povathil pastor, I'm going to be a part of this church from now on.
ഞാൻ ആ കമ്മിറ്റ്മെന്റിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത് ഇന്നലെ ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കളും കൊച്ചുമക്കളും അവിടെ പ്രസംഗിച്ചത്. ഈ അപ്പത്തിന്റെ ഒരു വലിയ കൃത്യക്കായിരുന്നു ഇദ്ദേഹം. അതൊരു നല്ല കാര്യമാണ്. കാരണം എന്ന് പറയുന്ന ആരെങ്കിലും തലമൂത്തവർ പറയുന്നത് അനുസരിക്കാൻ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നീ ഒരു നല്ല ദൈവദാസനാകും. Particularly somebody who's older than you and to maybe take everything, not take everything, but take something from it, you will be a better man. Only translate what I said. I'm translating what I feel. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഞാൻ ഒരു വാക്യം വായിക്കുന്നു. So, children, grandchildren, I want to read a verse for you. അത് എന്റെ ഉള്ളത്തിൽ വന്ന ദൈവാത്മാവ് തന്ന ഒരു തോട്ടാണ്. So, the Spirit of the Lord has given me for you. ഇന്നലെ ഇന്ന് നിങ്ങളുടെ പ്രസംഗം കേട്ട് എന്റെ പ്രതികരണം. I'm responding to all of your speeches. ദൈവം ഭൂമിയിൽ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 19-ാം വാക്യം, Genesis chapter 1 verse 19, ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളെയും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. That means verse 19, chapter 1 verse 19, how are you? Verse 19, and even in the morning with the fourth day, and God said, let the waters bring forth abundantly the moving creatures and that hath life. Chapter 1 verse 19, okay. Yes. And the fowl that may fly above the earth. Verse 29. God said, behold, I have given to you every herb bearing seed which is upon the face of all the earth. Amen. And every tree in the which is the fruit of the tree yielding seed, to you it shall be for meat. വിശ്വാസികളെ ദൈവം വിത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫലം കായ്ക്കുന്നത്, ചത്ത് ഫലം കായ്ക്കുന്ന, വളരെ ഫലം കായ്ക്കുന്നത്. Now Jesus, when he was talking about his church in the New Testament, he said, unless a seed falls to the ground and dies, we are synonymous to that seed. ഒരു വ്യക്തിയുടെ ജീവാവസാനം ഓർത്തിട്ട് വേണം അവനെ ഇവാലുവേറ്റ് ചെയ്യാൻ. You follow an individual's example of life looking at his conclusion. എങ്ങനെയാണ് ആ വ്യക്തി ഫിനിഷ് ചെയ്യുന്നത്? How did he finish? അവരുടെ വിശ്വാസം പിൻപറ്റേണ്ടത്. Seeing that, then you make a decision to follow their example. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു നല്ല ദൈവവേദനായിരുന്നു. അതിന് ഉദാഹരണമായി ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ. This guy, his life speaks for itself. All these wonderful people sitting over here is a reflection of his life. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വരെ ജീവിച്ച ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വലിയ കാര്യമില്ല. The life that was led all these years up to last Saturday is not what's most important to God. അതുവരെ ജീവിച്ച ജീവിതം അനുസരിച്ച് അത് മുന്നോട്ട് പോകുന്നത്. But what you did in this life, how you lived it, will be what decides your fate in heaven. ഭാവിയായ നിന്നെ രക്ഷയിലേക്ക് കർത്താവ് തന്റെ സ്വന്തം പുത്രനെ നൽകി രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഈ രക്ഷിക്കപ്പെടാത്ത ഭൂമിയിൽ നിന്നെ കീപ്പ് ചെയ്ത് ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യരെ ട്രൈ ചെയ്ത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവരാനുള്ള പ്ലാൻ ദൈവത്തിന്റെ പ്ലാൻ. It's God's plan for humanity to give his only begotten son to die on the cross, shed the last drop of his blood so that he can redeem you and have you ready to meet him in heaven. അദ്ദേഹത്തിന്റെ ഒരുപാട് ലൈവ് ചരിത്രം ഈ ബിൽഡിംഗിന്റെ അപ്സ്റ്റെയറിലെ ബിൽഡിംഗിന്റെ ഭിത്തികളിൽ ഇരിപ്പുണ്ട്. ഈ സെക്കൻഡ് ഫേസിന്റെ ഇതിന്റെ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറമണിയിൽ അദ്ദേഹം നിന്ന് ആ ഗ്രൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇനി അദ്ദേഹം കൂടെ ഉള്ളില്ല. പ്രൈസ് ദ ലോർഡ്. ആ പിക്ചർ തുടങ്ങി ഈ ദൈവസഭയുടെ ഒരു ചരിത്രം ഇതിന്റെ നാല് ഭിത്തി എല്ലാ ഭിത്തികളിലുമുണ്ട്. You go walking around this building, you'll see pictures of this church's history. Amen. And its outreach. If you go upstairs, Amen. You'll see the picture of the time where we broke the ground of this second phase of this church building construction. Amen. Those individuals, many of them have gone to be with the Lord. അതുകൊണ്ട് ഈ 19 വർഷത്തെ ജീവിതത്തിൽ ഞാൻ കമ്പിവാചകത്തിൽ പറയാം, രണ്ടു പ്രാവശ്യം എന്റെ കൂടെ വിശാഖപട്ടണത്തിൽ നിന്ന് ഒരു വാനിൽ
ഗുജറാത്ത് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിർത്തി അതിൻ്റെ അകത്ത് താമസിച്ച് ആ വാനിൽ തന്നെ 24 മണിക്കൂറും കഴിഞ്ഞ് യാത്ര ചെയ്ത് സുവിശേഷം അറിയിക്കാൻ രണ്ടു പ്രാവശ്യം വന്നു. പിന്നെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ടെന്ന്, കാരണം അമ്മയ്ക്ക് എട്ടേക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് വരണ്ടായിരുന്നു. തുടങ്ങി മധ്യപ്രദേശിലെ ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ, നാഗപൂർ, വാരണാസി, ബദോയി, ബേൽപൂർ, ഗുജറാത്തിലെ രണ്ട് സ്റ്റേറ്റില് എന്റെ കൂടെ വന്ന് ഭയങ്കര വനാന്തരങ്ങളിലും ഒക്കെ താമസിച്ച് കർത്താവിന്റെ ഒരു സാക്ഷിയായി തനിക്ക് അറിയാവുന്ന രീതിയിൽ ഹിന്ദിയിൽ എന്റെ കൂടെ സാക്ഷ്യം പറഞ്ഞ ഒരു ദൈവഭൃത്തനെയാണ് ഞാൻ യാത്ര അയക്കുന്നത്. But 7 states through jungles in that states, in the best, worst places. Amen. And as best as he could, he tried to communicate to those people the saving knowledge of Jesus Christ. That's the person I'm saying goodbye to. ഞങ്ങളുടെ പാസ്റ്റർമാരായ ഒരു ഡസൻ ആളുകൾ ഇവിടെ കണ്ടോളൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയുവാനായിട്ട് താല്പര്യമില്ല. എന്നാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, അദ്ദേഹം പ്രാക്ടിക്കലി ഒരു ദൈവവേദനായിരുന്നു അത് മാത്രം. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈ മരണ സമയത്ത്, ഞാൻ സാധാരണ ഈ പട്ടണത്തില് 10-40 വർഷമായല്ലോ ഇങ്ങനെ ഞാൻ ഈ ഫ്യൂണറൽ സർവീസിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല. കഴിഞ്ഞ രാത്രി ഞാൻ ഒരു വാക്കിൽ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം പറ്റി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ, ദൈവത്തിന് സ്തോത്രം, ഓർഫമാര് ചുംബിച്ച് കരഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ പറ്റി നിൽക്കുന്ന ഏത് സാഹചര്യത്തിലും നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും എന്ന് പറയുവാൻ അങ്ങനെ ചങ്കൂറ്റമുള്ള വിശ്വാസികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കണ്ടിയൂർ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും തോമാച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും നിത്യതയിലേക്ക് പോയി അവരുടെ പ്രതിഫലം വാങ്ങിക്കാൻ പോയത് അദ്ദേഹം കഥരൂപമായി രേഖപ്പെടുത്തി. Came in particular poetry. He was talking about 2 lives who died and were going before God for their eternal reward. കാലേണ്ട അവസാനം എങ്ങനെയാണ്? ജാക്കോബിന് ഒരുപാട് പ്രതിഫലം കിട്ടത്തക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം ഞങ്ങൾ പലേ വെച്ചുകൊണ്ട് പോവുകയാണ്. He was saying one guy, he had a whole bunch of stuff on top of his head to go and present at God as a reason for his eternal reward. His friend, on the other hand, did not have a huge chunk of stuff. He had one small thing. And the poet was saying, from scripture, there was a fiery river before God's throne. Now, these 2 individuals had to pass through the fire to come to God's throne, and this guy who was carrying such a burden of stuff, at the end of the fire, he had to match. തോമാച്ചന്റെ കയ്യിൽ ഇരുന്ന ചെറിയ സാധനവുമായി തോമാച്ചൻ നിത്യതയിലേക്ക് പോയി. അത് പ്രതിഫലമുള്ളതായിരുന്നു. The little jewel that his friend had
was glorified. നമ്മളെല്ലാം ഈ മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവരാണ്. We're all expecting God to reward us, right? ആ റിവാർഡിന് വേണ്ടി നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നു. That's why you're going to go face God one day, right? അത് തെറ്റിദ്ധരിക്കരുത്. ഈ അപ്പനോടുള്ള ബന്ധം ഞാൻ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. Don't get me wrong. Let me say one more thing. ഇദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. He was a man of prayer. ഒരിക്കലെ ഗുജറാത്തിൽ ഒരു ക്രൂസൈഡ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നു. ഇഞ്ചിമാരെല്ലാം ഇങ്ങനെ ഹോട്ടൽ റൂമുകളിൽ ഇങ്ങനെ എല്ലാവരും താമസിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഞാനവിടെ ഒരു റൂമിൽ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് കുട്ടിയെ പുള്ളി ഒരു തലപ്പാവ് ചങ്ങോട്ട് പോകുന്നു. എത്ര ഉപദേശിമാരെ പ്രാർത്ഥിക്കുന്നവര് അവസാനം എല്ലാ ഉപദേശിമാരുടെ കഥ ചവിട്ടി തുറന്ന് എടാ ആ ദൈവദാസൻ കരഞ്ഞു നീയൊക്കെ കിടന്നു പിന്നെ പറഞ്ഞ വാക്ക് പറയുന്നില്ല അങ്ങനെ അവരെ You were ministering in the state of Gujarat. That's okay. I'll reveal it later. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് വേദപുസ്തകത്തിലുണ്ട്. Fasting and prayer. അങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. Fasting and prayer. I can tell you, he fasted and prayed with me. അതായി ആയിട്ട് പതിനേഴ് പതിനെട്ട് വരങ്ങളിൽ വീട്ടിൽ പോയി. ഇനി രണ്ടാമത് കമ്പാഷൻ ഉള്ള അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ദയ കാണിക്കുന്ന ഒരു ഹൃദയം ഒരു ദൈവവേദന്റെ ഹൃദയമാണ്. He had a compassionate heart. Amen. He that was from God. Amen. He had compassion Amen. on people who needed help. അതാണ് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാനായിട്ട് ചെമ്മിനിയാടും കോലാടും നിങ്ങൾക്ക് അറിയാമല്ലോ വേദവൊക്കെ അറിയാമെന്ന വലിയ പണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആ ചെമ്മിനിയാടിന്റെയും കോലാടിന്റെയും ആ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യം കമ്പാഷൻ ഉള്ളതാണ്. Standing before his throne. Amen. Well, you see, the sheep are noted by their compassion. അടുത്തത് ഈ ഇൻസൾട്ട് വഹിക്കുന്നവർക്ക് പലരും ദോഷം പറയുന്നവരെ ഒന്നും ചെയ്യാതെ സ്വർഗത്തിൽ പ്രതിഫലം കൊടുക്കുന്ന ഇൻസൾട്ട് കിട്ടുന്നവർക്ക്. Now, if you want to be absolutely passive and get a reward in heaven, here's the way. If somebody insults you, Don't respond. You don't have to climb the mountain. If somebody insults you, don't respond in kind. ഞാൻ പലപ്പോഴും ചിന്തിക്കും എനിക്ക് ആ തരത്തിൽ ഒത്തിരി കിട്ടാൻ ചാൻസ് ഉണ്ട്. I know, based on that, I got a lot of things coming to me in heaven. ഈ അപ്പത്തിനെ കണ്ടു എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ one time this gentleman we went to his home. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റുമുട്ടി ഇരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം കണ്ടോ എന്ന് ചോദിച്ചു. So one of his neighbors in their home they had a sign like a little plaque on the wall and he said do you see that? ഇങ്ങനാണോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ദോർത്തുള്ളവൻ അവൻ നിങ്ങളെ കീറിക്കളയുമെന്ന് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. The plaque on the wall said you that forget God God will tear you up and hit the neighbor and said that really your God ee porukane anugrahikkana ennum paranja aarum manasandara padathilla. Listen ladies and gentlemen, you're not going to love everybody to heaven, you're not going to love everybody salvation. Ee salvation oru otta margame ullu adu yesu christ vandu parayan thayarayirikkanam. Comes only through Jesus Christ and his sacrifice on the cross. Kanda modaliyaya oru bhoodathe yesu christunde prathime ജീവിക്കുന്നത്. We live in a world where they take demon possessed people and canonize them. അതിനകത്ത് സത്യം പറയുന്നവരെ അവർക്കാണ് പ്രതിഫലമുള്ളത്. Truth is, those who shine for God, who lead many to salvation here, are who shine like the stars in heaven. അടുത്തത് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ. Jesus said, love your enemies. അതിനകത്ത് സ്വർഗത്തിൽ പ്രതിഫലമുള്ള കാര്യം. That will be rewarded by Jesus. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്ക് വലിയ ശത്രുക്കളൊന്നുമില്ല. എന്നോട് പറയും പാസ്റ്റേ അവന്മാർക്ക് ബോധമില്ല ഞാൻ വിട്ടേ. Okay, this he would come and tell me when people offended in the ministry he would come and tell me hey pastor let him go leave him alone don't do anything just forgive him ഒരിക്കലൊരു മഹാസംഭവത്തിൽ എന്റെ പേര് ഒന്നും രേഖപ്പെടുത്താതെ ഒരു സംഭവം ഇവിടെ നടന്നു എന്നോട് പുള്ളിക്കാരൻ ചോദിച്ചു പാസ്റ്ററെ വിളിക്കില്ലയോ ഞാൻ പറഞ്ഞില്ല ആ സാരമില്ല
One time, there was a big event, and I was not involved in the event, I was uninvited, and he came and asked me, why are you not invited? I said, no, and he said, forget about it, Pastor. This fellow, when there was a worker in their home, and he found out the need of that man, amen, and worked to supply it. Amen. India, adut ivada ee apartment thaasikku ee charchile samayam kodutharne ippo ottiri sahodarimaru sahodarimaru adalathu chesirudichittunde avarella innale pinmari avaru jnanam paranju ivada vera yaru onnum parayunnilla aa ningale cheyidathu varthamalla oru bhayavadhikanaya devadasane chesirudichittunde ningalde deivam ningale anugrahikkatte hospitalil poyiru allathoru ellavare orthi aa devathe stutikkunnu. Regards to this church, it wasn't just our family that ministered to this man. Many brothers and sisters in this church went out of their way to serve them, to minister to them in their apartment, in their home, at the hospital. God bless them. ഇനി ഹോസ്പിറ്റലിന്റെ കാര്യം ഇവിടെ പറഞ്ഞു ഈ അദ്ദേഹം എത്തിന്റെ അവിടെ ഞാൻ പ്രിയ സാം പറഞ്ഞ പോലെ ചായ കുടിച്ചു ഈ ഹോർലിക്സിന്റെ ചായ കുടിച്ചു മടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ പൊണ്ണ് ജനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൊട്ടു തിന്നത്തില്ല ഒന്നും കുടിക്കാതെ നിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. You're not going to leave there without having a little bit of that tea and old tea that they mentioned before, or something to eat. He won't let you leave. Amen. Please support. Yeah, but I've been thinking. I've thought about it. എന്തുകൊണ്ടാണ് ഇത്രയും ഇൻസിസ്റ്റ് ചെയ്യുന്നത്? Why is he so insistent on that? ഇനിയും ഇങ്ങനെ ഒരു അപ്പനെ കണ്ട the reason നിങ്ങൾ ഭാഗ്യമുള്ളവരാ. You guys are all blessed. You're not going to find another one like that. ഒരു ദൈവം അദ്ദേഹത്തിന്റെ അവരുടെ രണ്ടുപേരുടെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടത നിറഞ്ഞ സമയം. The worst moments of this family, this man, this dear brother and his wife. പ്രിയ ജോയിയുടെ മരണത്തിനുശേഷം. Was at the death of their eldest son. അതിനുശേഷം അപ്പാർട്ട്മെന്റിൽ എന്നും വിളിക്കും. അതിന് ഈ ചില സന്ദർഭങ്ങളിൽ പ്രിയ സാം അതിന് ദൃക്സാക്ഷിയാണ്. After they came back from that particular and from Canada at that time, they would call me to their apartment several times. Grieving വളരെ പ്രയാസമുള്ളായിരുന്നു. That grief was very horrible. അദ്ദേഹം endure ചെയ്തു. But he overcame that. അതിനെ പ്രതിഫലമുണ്ട്. പ്രശ്നമുണ്ടെന്നാണ്. And that overcomes. നിങ്ങളുടെ സങ്കടങ്ങളുടെ സമയത്ത് നിങ്ങളുടെ വേദനകളുടെ സമയത്ത് the times of sorrow. നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് പ്രതിഫലമുണ്ട്. For enduring in the faith, there is a reward. അതിമഹത്തായ പ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Not cast out your courage of faith in the Lord Jesus Christ. അവസാനമായി faithfulness എന്ന് പറയുന്നത് ഈ ദൈവദാസനുള്ള ഒരു ക്വാളിറ്റിയാണ്. Finally, faithfulness. That was his quality. ഈ ഉദ്ദേശമാര് മെഷീനൊന്നുമല്ലല്ലോ. അവർ മനുഷ്യർ. Pastors are not machines. Pastors are not robots. അവർക്കും ആശ്വാസമാക്കും. We're human beings who need a word of comfort, a word of encouragement once in a while. അവർക്ക് ആവശ്യമാണ്. They need it. ഒരു പ്രസംഗം കഴിയുമ്പോൾ 10 പേര് കൊള്ളത്തിൽ എന്ന് പറഞ്ഞാലും കൊള്ളാമെന്ന് പറയുന്ന പലരും ഇതിൻ്റെ അകത്തുണ്ട്. After a sermon, you could preach a bad sermon, there'll be 100 people to say it was terrible, but if you got one person to say that was great, you can survive. എപ്പോഴും ഒരു ആത്മാവിന്റെ മൂവ് പ്രതീക്ഷിക്കുന്ന വ്യക്തി അടുത്താണ്. ഈ പരിശുദ്ധാത്മാവിന്റെ മൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ഓർഡർ കോളിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ രണ്ടുപേരും അവിടെ കാണും തലേ കൈവച്ച് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാതെ ബോധം പറയും. Even if they're not able to make it to an altar call, if they're in this building, they're sitting way back there, they'll have me pray for them, and I have to speak in tongues over them and pray for them, otherwise he won't leave and he won't let me go. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് stand with me, all of you. ഇവിടെ മലയാളം മ്യൂസിഷ്യൻസ് വന്ന് കർത്താവിന്റെ ഗംഭീരനാഥോടെ പാട്ടുപാടി ആശീർവാദം പറയുന്നതാണ്. We're going to sing
this song about the coming of the Lord, and we're going to praise God and say the benediction. But one thing I want to say, I'll tell you what I lost. I lost a good friend, a faithful friend of this church. This brother, his wife passed away in February. After that, there was another brother in this church who had been here for 43 years who passed away. These are terrible losses for me. But I thank God that he helped us to do this ministry. He made me promise when he was alive. He said, if my wife or I dies, wherever the world you might be, Pastor, I want you to come and I want you to conduct our burial. Sister Cicely called me last week and she told me that took a turn for the worse. I said, Lord, this coming Sunday, tomorrow, I'm heading off to India for a mission trip. I said, Lord, before I go, if this has to be done, let it be done before I go. And God heard our prayer. Family and friends, God bless you. We thank you for your love. We thank you for your cooperation. We thank you in the name of Jesus. There are a lot of believers of Spanish people in this church. They all love him. They are been ministering in many places, and I really thank the Lord. He did provide the translation because this is telecasting all over, and it is inconvenient, that's why. But I informed the church their heartfelt condolences of all the Spanish people right now. And then let the presence of God be with their disciples. Give Wilson, after the song, Wilson come and say a word of thanks, and then Donald come and direct you. In cemetery, it will be very short service. I won't preach much, nothing much, and the bury, and then we will go further. Right now, we will sing a song. Praise the Lord. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന Yeah.
You may be seated. Praise the Lord. I will not take much time. I have a lot of people that I need to thank on behalf of my Apachan, and each one of you deserve more than a thank you. And I know it is late, so let me start with the one that I can easily name. Maranatha Full Gospel Church, from 1998 onwards, they've been taking care of our parents, and they were their backbone in everything. And thank you this church for everything that you did. Pastor Bethel B. Jacob, you've been his anointed leader, and once he accepted you, and he has you have served him well, and he has together you both were a blessing in this city. Thank God for your life, and we thank you, Pastor. When I was not there many times to take care of my parents, or being unavailable, he was the one who took care of me. Took care of him, and I just have to remember to say thanks to Sister Annie Joni. She was always visiting them and helping them out. Sister Pastor Mama Kunjol Mama, it was a great blessing. I have several videos in which she was feeding my dad, and I have to say thank you. And you did a great job. Yes, I just let me take your time to thank some of my family members itself. Apachan ഏറ്റവും അധികം സ്നേഹിക്കുന്ന അപ്പച്ചൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, കുഞ്ഞമ്മ വർഗീസ്, ഹു കെയിം ഫോർ 4 months and stayed with him and took care of him, and he loved him and throughout his life, and I just want to thank her. ഞങ്ങളുടെ പ്രിയ കൊച്ചപ്പൻ ഇവിടെ വന്ന നാൾ മുതൽ മാത്രമല്ല, തൻ്റെ ജീവിതത്തിലൊക്കെയും എപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായി, തൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം കൂട്ടായി. ഞാൻ നല്ല ഒരു സഹോദരനായി, നല്ലൊരു മകനായി, നല്ലൊരു ഒരു 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 വട് എവർ ഹി കുഡ് ഡു ഹി ഡിഡ്. ആൻഡ് താങ്ക് യു കൊച്ചപ്പൻ, യു ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ലെറ്റ് മീ താങ്ക് ഓൾ ദ പീപ്പിൾ ഇൻ ഉമ്മന്നൂർ, കൊട്ടാരക്കര ആൻഡ് ഓൾ നോർത്ത് ഇന്ത്യ ഹു ഹെൽപ്ഡ് ഹിം ഡ്യൂറിങ് ഹിസ് ലൈഫ്. I want to specially thank the family who brought him to Christ, Solomon and Glenn family in Agra, Delhi. I want to thank Pastor P.J. Daniel, who published two of his books, Sangeetha Bhashyam and Kavitha Samaharam. All our families in Kerala and Gulf countries, I know many of you were with him, were his subject of prayer. My cousin brother Babu Varghese, who brought him from India, that was his last trip. Brother Prasad and Sajani from CPC, and they were the neighbors to Apachan in the last days of his life. Actually, the last food my dad ate was from Sajani's hand, Sister Sajani's hand. And thank you for taking care of my parents so well. James Abraham and Suma, you've been the constant companion for them. Pastor Yohanan Kuti Daniel and his family were always visiting them and been a good comfort to them. Sister Dayson and Biju been a good comfort to them at the nursing home. Thank you, all of you. CPC Church family, you have been my great help. You have arranged a food train every evening. You have arranged food for us, and thank you, Lord, for all the goodness that you have done to us. Pastor Roy Anthony, I'm saying it again, when my mom passed away, I found that I have a brother, one more brother, and this time he was always there with me, and thank you, Pastor, for your wonderful service. Pastor Keja Kuriakos, he was helping my parents when he was here. Pastor Abraham Varghese from Atlanta, he was a good comfort to my parents when they were there. Pastor C.B. Andrews and all the believers of Atlanta Church of God, thanks to all of them and Pastor C.B. Andrews. Brother Biju Abraham family, Shine and family, Fred Shine and Susan family, and Nelson family, they were a good comfort to them. Pastor Shaji Daniel Pastor Shaji Daniel being the always go-to person when he was in need, especially helping him to cover the 2 months deficiency in his eligibility for Medicare. He was instrumental, and thank you, Pastor, for that. Also, when he was able to
use him, use Pastor Shaji for helping other people. Pastor Kushichar and Orcharya Chenangal was a great help in their family, in their life, and he was always a companion and company to them. People traveling from other states, Benny George and Nebu Stephen from Florida, Jacob Simon from New York, Reggie and Sally from Atlanta, and Isaac and family from Atlanta, and Biju and other families from Atlanta. We thank you for coming over and attending the service. Let me thank the home health agencies that served them: Agape Home Healthcare, Vision Home Healthcare, Bright Home Healthcare, Sister Molly, Epidemic Nurse. Thank you all. Nursing homes who served them: Stonebar Rehab Center, Remarkable Rehabilitation Center, Baybrook Nursing Home, and the Hospice Care who was there with them the last. And finally, caretakers: Sister Jolly, Sister Mary Kuti, Sister Chanel Miller, Sister Chinnu. They all served him better. Funeral home, New Hope Funeral Home, you did a wonderful job for both my parents. Thank you, Director Don Hoffman, for the services of video and photography. They were our good friends. Cletus was there both times. Thank you, Cletus, for doing a wonderful job last time. And I know you will do the same this time also. And thank you for the video service and the live streaming. I got good reports so far. Everyone said they were able to attend, to hear them here and see things well. Let me conclude. In the last 2 years, when I was going through or taking care of them by myself, along when I say I, me and my wife Molly and my children, when we were taking care of them, my brother and his family, Sonny George, Mercy George and family, every time when I was in need, especially when Amma had emotional tensions or things that I couldn't control, my brother always flew down, and whenever he came, Mercy was always a companion. Thank you. You stood with them. You did what you can. Thank you. Thank you very much. Many more, we thank you for the good work of putting together that brochure. When you go out, make sure you pick one of it. It has a good story about Appachan. If it is written, it is narrated by Benita, and my brother was instrumental helping her with the stories, but she put it together so well, and thank you for that good work. My children, Abby, Alan, especially I want to thank them because they were there. They wanted to see my Appachan leaving this world. Alan kind of missed it, I would say, but he was there until the last moment. When he was grasping, but Abby, he saw the final breath of my dad, and he was always there for him. And I'm so thankful that I have two blessed children who care for their Appachan, and all their grandchildren. You were Appachan's crown, and you have done your best, loved him, and cared for him. He prayed for you every day, and his prayers and blessings are going to be there with you. You will succeed in all you do. Prepare your life to meet him in heaven. Ashish and Kaylee and children, Brennan and Addy, for coming down and being part of this service, we thank you for that. Let me conclude and say that may the Lord reward you richly for all you have done to the church. Amen. One more thing before I sit down. After we go to the burial ground, the family have arranged food for all of you. Make sure you come back and join us for food and spend some time with us. We would love that. Amen. So I ask Brother Donald come forward and give the instruction. As soon as he done that, I request Mercy's pastor from Florida is here. No, praise the Lord. Okay. All right. You go ahead. Then I will pray and say the benediction. You come here, brother. I got a big mouth. Here in just a few minutes, we'll be doing the final pass by. And we'll be doing the final pass by. If you'll go to your car, turn on your headlights and your flashers, and we'll be going over to New Hope Memorial Gardens for the final burial there, okay? Thank you so much. Amen. We're going to start with Stan now. They will direct you to come from the balcony, and don't be
spend too much time here. ഇവിടെ ഈ കാസ്കറ്റ് ഇവിടെ വെച്ച് അടയ്ക്കുന്നതാണ്, സെമിറ്ററിൽ വെച്ച് തുറക്കുകയില്ല. പെട്ടെന്ന് നിങ്ങൾ പോയാൽ എളുപ്പം കാര്യങ്ങൾ തീരും. അതുകൊണ്ട് ദയവായിട്ട് അധികം പേര് ഇവിടെ അസംബ്ലി ചെയ്ത് നിൽക്കരുതെന്ന് ദയവായിട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭം ഞങ്ങൾക്ക് തന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ബറിയൽ ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന്റെ സാന്നിധ്യം കൂടിരുന്ന് സഹായിക്കണം. ദൈവകരങ്ങളിൽ വാത്സല്യ കുടുംബത്തെയും മക്കളെയും കൊച്ചുമക്കളെയും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ലോർഡ് ബി കമ്മിറ്റ് എവരിബഡി ഇൻ ടു യുവർ ഹാൻഡ്സ്. യു കംഫോർട്ട് ദം, ലെറ്റ് ദ പീസ് ഓഫ് ഗോഡ് ബി വിത്ത് ദം throughout their life. My Lord, I thank you and I praise you and I honor you, my Lord. And let the presence of God be with the remainder of the service, and we give all the glory and honor to the Lamb of God. In Jesus' mighty name we pray. Everybody say amen. Amen. Lift your hand for benediction. May the grace of our Lord Jesus Christ, love of our Heavenly Father, and the fellowship of the Holy Spirit be with us now and forever. Amen. Now shout three hallelujah. 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 You may be seated. Start coming from there. Ladies and gentlemen, we are going to dismiss. You will come through this left side, to our left, your right. The ushers will direct you. Please, we'll start right this row right here. And ushers, please take. Come to the cemetery. You will be there on the musician also. Pastors, you can join this word here, please. Ah.
Thank you.
സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവത്വം മാതൃത്വത്തെ അവകാശമാക്കുകയില്ല. ഈ മാംസരക്തത്തോട് കൂടിയ ഈ ശരീരം കൂടെ അടക്കം ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള വലിയ സത്യം, ഈ ഒരു പുതു ശരീരം ഇവിടെ ഉയർത്തങ്ങൾക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ അടക്കം ചെയ്യുന്നത്. മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ പറയാമോ? നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ എന്റെ കാഹളത്തിങ്കൽ കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എല്ലാവരും രൂപാന്തരപ്പെടും. യേശു ക്രിസ്തുവിൽ മരിച്ചവർ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചവർ, ഈ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചവർ, അവരെല്ലാവരും കർത്താവിന്റെ കാഹളം നിങ്ങൾ ഉയർത്തപ്പെടും. മരിച്ചവർ ചേരായി ഉയർത്തിയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളതേ അദ്രവത്വത്തെയും ഈ മർത്യമായതേ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളതേ അദ്രവത്വത്തെയും ഈ മർത്യമായതേ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. എഴുതിയ വചനം നിവർത്തിയായി. ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യത്തിലാണ് ആദ്യമായിട്ട് ദത്തമുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഉണ്ടായി എന്ന് ദൈവവചനം പറയുന്നു. അതിന്റെ പരിഹാരമായി ഈ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ജീവിച്ചിരുന്ന ആ വലിയ പ്രത്യാശയിലേക്ക് ഈ പിതാവ് നടത്തപ്പെട്ടതുകൊണ്ട്, ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവനം ചെയ്തതുകൊണ്ട്, അത് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവന്റെ ശബ്ദത്തിങ്കൽ ഈ മൃതശരീരം ഇവിടെ ഉയർത്തെടുക്കപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയാണ്. മരണം ഒരു പ്രോബ്ലമാണ് ഇന്ന് ലോകത്തിൽ, ആർക്കും താല്പര്യമില്ലാത്തത്. ആ മരണത്തെ കുറിച്ച് വേദപുസ്തകം മുഴുവനും പറയുമ്പോൾ യേശു തമ്പുരാൻ അതിന് മറുപടി പറഞ്ഞു. യോബ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, പുരുഷൻ മരിച്ചാൽ അവൻ ജീവിക്കുമോ? ടോട്ടൽ ബൈബിളിന്റെ സത്യം ഈ ചോദ്യത്തിന് മറുപടി ലാസറിന്റെ കല്ലറയ്ക്കിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ പുനരുദ്ധാരവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ആ വിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ അധിഷ്ഠിതമായിരിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഇന്ന് ഈ ബോഡി ഇവിടെ കയറി ചെയ്യുന്നത്. കേട്ട് വായിക്കാം. മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങളുടെ പ്രയത്നം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ വേളയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും മക്കളും കൊച്ചുമക്കളും പ്രിയപ്പെട്ടവരും വിശ്വാസികളെ, ഈ മരണം വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ വേറെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ പ്രത്യാശ മുന്നോട്ട് കൊണ്ടുപോകണം. എപ്പോഴും സാക്ഷിയായി നിന്ന ഈ വചനത്തിന് നിങ്ങൾ സാക്ഷികളാകണമെന്നുള്ളതാണ് വലിയ പ്രത്യാശ. ഈ പ്രത്യാശ അത്ഭുതമേ ദൈവത്തിന്റെ ആയിരിക്കേണ്ടത് ദൈവത്തിന്റെ സ്തോത്രം. ഒമ്പത് ക്രോണിക്കൽ ലേഖനം 4:17 17 പോലുള്ള ബാക്കിയുള്ള വായിക്കാൻ സമയം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിലവിളിയും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു കഴിഞ്ഞ 2 ദിവസം. കാരണം വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് കൊണ്ട് ഞങ്ങൾ ലോക മനുഷ്യർ പോലും നിലവിളിക്കാതെ, കാരണം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നത് കൊണ്ടാണ് ഞങ്ങളങ്ങനെയുള്ള സംഗതി ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഫേസ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് വളരെ ശക്തമായി വിളിച്ചു പറയുന്ന ഒരു സത്യം. അടുത്തത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടും കൂടെ വരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ
നിന്റെ ഓഹരിക്കായി മടങ്ങി വരാൻ തക്ക പ്രതിഫലം ദൈവജനങ്ങളെ വാങ്ങും. തക്കതായ പ്രതിഫലം ഭൂമിയിൽ പറയുന്നത് പോലെയല്ല. മറന്നു കളയുവൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഒത്തിരി വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ വരുന്നു. ഞാൻ ഈ സാഹചര്യത്തിൽ കൊണ്ട് നിർത്തുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്ന ദൈവജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ താളുകളെ എടുത്തു ജീവിച്ചതുപോലെ ഒരു മാതൃകയുള്ള ജീവിതമായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല ഭർത്താവായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട വല്യപ്പച്ചനായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈദ്യനായി, മറ്റുള്ളവർക്ക് താങ്ങും തടങ്ങുമായി ഒരു ജീവിതം ചെയ്യുവാൻ ഈ പിതാവിന് സാധിച്ചത് കൊണ്ട് തക്ക പ്രതിഫലം വായിക്കുവാൻ പിതാവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രത്യാശയിലൂടെ നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവത്തിന് കർത്താവിതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി സത്യാകാശത്തിൽ വരുമ്പോൾ ആ സന്ദർഭത്തിൽ ഈ വാത്സല്യ പിതാവിന്റെ ഈ താഴ്ചയുള്ള ശരീരം ഇവിടെ ദ്രവിച്ചു പോകുമ്പോൾ ഇതിൽ നിന്ന് ഒരു പുതിയ ശരീരം ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈശോയോട് സംസ്കരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അല്പസമയം ഈ എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ അടുത്തേക്ക് കടന്ന് വരുവാൻ ഞങ്ങൾ ഭാഗ്യത്തിനായി ശ്രോത്രം ചെയ്യുന്നു. ഈ ശരീരം ഞങ്ങൾ ഇവിടെ അടക്കം ചെയ്യുകയാണ്. വലിയ പ്രത്യാശയോടുകൂടെ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഞങ്ങൾ ഉയർത്തി നിൽക്കുന്ന വലിയ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈ മൃത ശരീരം കൂടെ സംസ്കരിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് എന്റെ മക്കളെ, എന്റെ ഭർത്താവെ, അവരുടെ കുടുംബങ്ങളെ, പത്തുമക്കളെ വലിയ സമാധാനമുള്ള ഹൃദയങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ദൈവം സാന്നിധ്യമുള്ള അവരെ മറച്ചുകൊണ്ട് നേരം പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോട് നമ്മുടെ ജീവിതം നിനക്ക് വേണ്ടി ചെലവഴിക്കുവാൻ ഇനി ഞങ്ങളെ സഹായിക്കണമേ. കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈ ശരീരം കൂടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരു പാട്ട് പാടി ശരീരം അവരെ നേരം കാണും.
Thank you.
Thank you.